Hi friends, welcome to Miracle Academy. ഇന്ന് നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്ന വളരെ ചെറിയ ടോപ്പിക് ആയിട്ടുള്ള ഹിഞ്ചസിനെ കുറിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മളൊരു ഡോഴ്സ് വിൻഡോസ് അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഹിഞ്ചസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ എന്താ പറയുക, നമ്മുടെ ഈ ഹിഞ്ചസിൻ്റെ ഷേപ്പ് കൂടാതെ അതിൻ്റെ സൈസ്, പിന്നെ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ടൈപ്പ് ഹിഞ്ചസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഏകദേശം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിഞ്ചസിനെ കുറിച്ചാണ്, സിലബസിൽ പറഞ്ഞിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹിഞ്ചസ് നിർമ്മിക്കാൻ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് ഹിഞ്ചസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്റ്റീല്, ബ്രാസ്, കോപ്പറാണ്. ഈ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക, മോസ്റ്റ് കോമൺ ആയിട്ട് ഹിഞ്ചസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീല്, ബ്രാസ്, കോപ്പറാണ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ടൈപ്പുകളെ കുറിച്ചാണ് നോക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ഹിഞ്ചസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും ബട്ട് ഹിഞ്ചിന്, അതായത് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന, അതായത് നോർമൽ കണ്ടീഷനിൽ ഓർഡിനറി സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഹിഞ്ചാണ് ഇത്, ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഹാഫ് ഉണ്ടാവും, അതായത് രണ്ടിൽ, അതിന് ഓരോ ഹാഫിലെയും നമ്മൾ ലീവ്സ് എന്നാണ് പറയുക. ആ രണ്ട് ലീഫുകൾ തമ്മിൽ ഇതാ ഇങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഒരു പിന്നെന്ന് പറഞ്ഞാൽ പിന്നുണ്ട്, ആ പിന്നിട്ട് കൊടുക്കും. ആ പിന്നിൽ കിടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ലീഫും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഡോറിലേക്കും മറ്റേ ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിമില്ലേ, ഡോർ ഫ്രെയിമിൻ്റെ പോസ്റ്റിലേക്ക്. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോഴ്സ് ആ വിൻഡോസ് ക്ലാസ് എടുത്തപ്പോൾ നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഡോർ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡോറിലും ഡോറിൻ്റെ ഫ്രെയിമിലും നമ്മുടെ ഈ ഹിഞ്ചസ് റെസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ റെസസ്, അതായത് അതിന് കറക്റ്റ് കുഴി നമ്മൾ എടുത്തിട്ടുണ്ടാവും, ഗ്രൂവ് എടുത്തിട്ടുണ്ടാവും, അതിനകത്ത് ഈ കറക്റ്റ് എന്ത് ചെയ്യും, അതിനെ ഫിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡോഴ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ബട്ട് ഹിഞ്ചിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ബട്ട് ഹിഞ്ച്, ബട്ട് ഹിഞ്ചിനെ കുറിച്ച് പിന്നെ ഒരു പറയാനുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഹിഞ്ചാണ് ബട്ട് ഹിഞ്ച്. കൂടാതെ അത് വളരെ ചീപ്പും പിന്നെ ഡ്യൂറബിലിറ്റി, അത് ഒരുപാട് കാലം ചെയ്യുന്നുണ്ട്, കാര്യം ഡ്യൂറബിളാണ്, ഒരുപാട് കാലം നിൽക്കും. അത് ആ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് എന്ന് പറയുന്നത് ബട്ട് ഹിഞ്ചിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ ഈ ഫിഗർ നോക്കിയിട്ട് ബട്ട് ഹിഞ്ച് ഏതാണ് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബട്ട് ഹിഞ്ചിനെ കുറിച്ചാണ്. നമ്മുടെ രണ്ടാമത്തെ ഹിഞ്ചാണ് റൈസിംഗ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട്, റൈസിംഗ്, അതായത് എന്ത് ചെയ്യും, അതിനെന്തെങ്കിലും ഒരു ഉയർന്നു നിൽക്കുക. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും ഇതിൻ്റെ രണ്ട് ലീവ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് ലീവ്സിൽ ഒരു ലീവ് എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് എന്താണ് കുറച്ച് ഹൈറ്റിലാണത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നത് നമ്മുടെ ഈ ഡോറിലെ, നമ്മുടെ ഡോറ് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷനിലാണ് ഇതിങ്ങനെ നിൽക്കുക. അതേസമയം ക്ലോസ് ചെയ്യുന്ന കണ്ടീഷനാണ് എന്താണ് അത് നോർമലി കറക്റ്റ് ലെവലായിട്ട് തന്നെയാണ് നിൽക്കുക. അതായത് നമ്മൾ ഈ ഹിഞ്ചസ് നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ലീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോറിലും പിന്നെ നമ്മുടെ ഈ ഫ്രെയിമിലും ഫിക്സ് ചെയ്യുന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോറ് നമ്മുടെ ഫ്ലോറിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യും, പൊന്തി നിൽക്കും. ഓക്കെ, അതായത് നമ്മുടെ ഈ ഡോറിൻ്റെ ബേക്ക് വശത്ത് എന്തെങ്കിലും കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഇത് നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കറക്റ്റ് നോർമലി സാധാരണ ഹിഞ്ച് നിൽക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് നിൽക്കും. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ, അതായത് ഇങ്ങനെ റൈസ് ചെയ്യാനും പിന്നെ കൂടെ എന്താ ഇങ്ങനെ താഴാനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു സമയം തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ജോയിൻ്റ്, അതായത് ഈ രണ്ട് ലീവ്സുകളെ തമ്മിൽ ജോയിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹെലിക്കൽ നക്കിൾ ജോയിൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൂടാതെ ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷനിൽ ഡോറ് ഫ്ലോറിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ത് ചെയ്യും, ഉയർന്നു നിൽക്കുന്നുള്ള പോയിൻറ്റും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഹിഞ്ചാണ് സ്ട്രാപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും സ്ട്രാപ്പ് ഹിഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബട്ട് ഹിഞ്ചിന് വെച്ചിട്ട് എന്താണ്, ബട്ട് ഹിഞ്ചിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് എന്താണ്, പക്ക റെക്റ്റാംഗിൾ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം സ്ട്രാപ്പ് ഹിഞ്ചിൻ്റെ കേസിൽ വരുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലേക്ക് എന്നൊരു ട്രയാംഗിൾ ഷേപ്പിലേക്ക് എന്നുള്ള ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതാണ്, ആ ഒരു ടൈപ്പിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ഡോഴ്സ് ആൻഡ് വിൻഡോസ് പറയുമ്പോൾ ഡോഴ്സിൻ്റെ ടൈപ്പിൽ കുറച്ച് ഡോറിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിനകത്ത് പറയുന്ന ഈ എന്താ പറയുക, വെർട്ടിക്കലിയും നമ്മളിങ്ങനെ കുറേ പലകകൾ വെച്ചിട്ട് അതിനിങ്ങനെ ഡയഗണലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബ്രേസ് എന്ന് പറഞ്ഞ പീസൊക്കെ വെച്ചിട്ട് അടിക്കുന്ന ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോറാണ് ലെഡ്ജ്ഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്ന് പറയുന്നത്. ആ ഡോഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിഞ്ച് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രാപ്പ് ഹിഞ്ചാണ്. കൂടാതെ നമ്മുടെ ഈ ഹെവി സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, അതായത് ഗ്യാരേജ്, ഗേറ്റ് എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നതും നമ്മുടെ സ്ട്രാപ്പ് ഹിഞ്ച് തന്നെയാണ്. കൂടാതെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കിച്ചൺ ക്യാബിനറ്റൊക്കെ ഇല്ലേ, കിച്ചൺ ക്യാബിനറ്റിൽ യൂസ് ചെയ്യുന്നതും ഈ സ്ട്രാപ്പ് ഹിഞ്ചാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓക്കെ,
ആ നെക്സ്റ്റ് ഈ സ്ട്രാപ്പ് ഹിഞ്ചിൻ്റെ ഈ ഒരു വൺ ലീവില്ല, അതെങ്ങനെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഈ ഒരു ലീവും നമ്മുടെ ബട്ട് ഹിഞ്ചിൻ്റെ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ലീവും അതിൻ്റെ രണ്ട് കോമ്പിനേഷനായിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഹിഞ്ചസിന് പറയുന്ന പേരാണ് ഗാർണറ്റ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നേയുള്ളൂ. ആ ഒരു ഗാർണറ്റ് ഹിഞ്ച് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാപ്പ് ഹിഞ്ചിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വേണ്ടി തന്നെയാണ്. ഓക്കെ, നമ്മുടെ നാലാമത്തെ ഹിഞ്ചാണ് സ്പ്രിങ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പേര് തന്നെയുണ്ട്, ഈ ഒരു ഹിഞ്ച് വർക്ക് ചെയ്യുന്നത് ഒരു സ്പ്രിങ് ആക്ഷൻ വഴിയാണ്. ഓക്കെ, ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എ സി റൂംസ് ഒക്കെ ഇല്ലേ, എ സി റൂംസിൽ നമ്മളെപ്പോഴും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന ഡോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുക, അതായത് സ്വിങ് ഡോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു സ്വിങ് ഡോറിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സ്പ്രിങ് ഹിഞ്ചസ് യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവണം. ഓക്കെ, അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ അതിനകത്തൊരു രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് ഉണ്ട്. ഓക്കെ, സിംഗിൾ ആക്ടിംഗ് സ്പ്രിങ് ഹിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിഞ്ചസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോറ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേസമയം ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ അത് നമുക്ക് ബോത്ത് ഡയറക്ഷനിലേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു കണ്ടീഷനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഹിഞ്ചസ് യൂസ് ചെയ്യുന്നതും, കൂടാതെ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു സ്പ്രിങ് ആക്ഷൻ വഴിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ നെക്സ്റ്റ് ഹിഞ്ചാണ് പാർലമെൻറ്റ് ഹിഞ്ച് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, എച്ച് ഹിഞ്ചസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നോർമലി കാണുന്നത്, അതായത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബട്ട് ഹിഞ്ച് പോലെ തന്നെയാണ്, സിമിലർ ടു ബട്ട് ഹിഞ്ച് തന്നെയാണ്. കാരണം ഇതിന് രണ്ട് ലീവ്സ് ഉണ്ട്, കൂടാതെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹിഞ്ചിൽ രണ്ട് ലീവ്സിലും എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈച്ച് ലീവ്സിലും നക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഏതെങ്കിലും ഒരു ലീവ്സിലെ നക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും, പെർമനൻ്റ്ലി ഒരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കൂടാതെ നമ്മുടെ ഓർഡിനറി ബട്ട് ഹിഞ്ച് ഇല്ലേ, ആ ബട്ട് ഹിഞ്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഇൻസ്റ്റാളും ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓർത്തിരിക്കുക, രണ്ട് ലീവ്സിലും നമ്മൾ നക്കിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഏതെങ്കിലും ഒരു ലീവ്സിലെ നക്കിളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒരു പിന്ന് പെർമനൻ്റ്ലി സെറ്റ് ചെയ്യും, അത് ഒന്നിൽ മാത്രമേ കൊടുക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടാതെ നമ്മുടെ സാധാ ബട്ട് ഹിഞ്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ കൊടുക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ എന്താ പറയുക, ഈ ഒരു ബാക്കിയുള്ള ഹിഞ്ചസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഏകദേശം ഒരു ഓപ്പൺ ആവുന്ന, ഏകദേശം ഒരു 90 ഡിഗ്രി വരെ ഓപ്പൺ ആവുള്ളൂ. കാരണം നമ്മൾ ഡോഴ്സ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക ഒരു കോർണറിലാണ് നമ്മൾ ഡോർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഡോറിൻ്റെ ഓപ്പണിംഗ്, അതായത് ആ ഡോർ ഫ്രെയിം വെക്കുന്ന ആ ഒരു ഭിത്തിക്ക് അഡ്ജോയിൻ്റ് ആയിട്ട് വരുന്ന 90 ഡിഗ്രി വരുന്ന ഭിത്തിയിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുപരി ഈ ഒരു ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡോറ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിയിലേക്ക് തന്നെ മൊത്തമായിട്ട് ഇത് എന്ത് ചെയ്യും, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ഭിത്തിയിലേക്ക് ഇത് ചാരി വെക്കാൻ പറ്റും. അതായത് ഏകദേശം 90 ഡിഗ്രി കൂടുതൽ, ഒരു 180 ഡിഗ്രി ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഹിഞ്ചസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ, അതായത് എമർജൻസി എക്സിറ്റുകൾ, നമ്മുടെ ഫയർ എക്സിറ്റ് ഇല്ലേ, അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹിഞ്ചസ് യൂസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, എല്ലാവരും ഓടിയൊക്കെ പോകുന്ന സമയത്ത് ഈ ഡോറ് ഒരു 90 ഡിഗ്രി തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷനാണ് അത് അല്ലേ, ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹിഞ്ചസ് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കാണ് ഈ ഹിഞ്ചസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഹിഞ്ചസും കൂടി നോക്കാനുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ ടി ഹിഞ്ചാണ്. ടി ഹിഞ്ച് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു വൺ ലീവ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മൈൽഡ് സ്റ്റീൽ സ്ട്രാപ്പ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാധാ ഓർഡിനറി ബട്ട് ഹിഞ്ച് അല്ലേ, അതിൻ്റെ ടൈപ്പ് ലീവ് ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് ലീവ്സ് ആണ്. ഇതിനകത്ത് ഈ ലെങ്തി ആയിട്ട് വരുന്ന ലീവ്സ് നമ്മുടെ ഡോറിലേക്കും, നെക്സ്റ്റ് ആ സാധാ ഓർഡിനറി ആയിട്ട് വരുന്ന ലീവ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റിൽ, ഡോർ ഫ്രെയിമിൻ്റെ പോസ്റ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കിങ്ങും ഇൻസ്റ്റാളേഷനും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ടി ഹിഞ്ചസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വളരെ ലെങ്തിയും ഹെവി ആയിട്ടുള്ള ഡോഴ്സ് ആൻഡ് ഗേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക. കൂടാതെ എന്താ പറയുന്നത്, ഇത് ഈ ഒരു ടി ഹിഞ്ച് നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന് എത്ര പറയാനുള്ളൂ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അതായത് വളരെ ലെങ്തിയും ഹെവി ആയിട്ടുള്ള ഡോഴ്സിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡോഴ്സിലും ഗേറ്റ്സിലും യൂസ് ചെയ്യുന്ന ഹിഞ്ചസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടി ഹിഞ്ചാണ്. നെക്സ്റ്റ് ഹിഞ്ചാണ് നമ്മുടെ ബാൻഡ് ആൻഡ് ഹുക്ക് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതിൽ കൂടുതലൊന്നും പറയാനല്ല, ജസ്റ്റ് ഇതെന്താണെന്ന് വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു അയൺ സ്ട്രിപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു അയൺ സ്ട്രിപ്പിന് പറയുന്ന പേരാണ് ബാൻഡ് എന്നാണ് ഈ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പിന്നുണ്ട്, ഈ ഒരു പിന്നുള്ള ഈ ഒരു ഇതിന് നമ്മൾ ഹുക്ക് എന്നും പറയും. ഓക്കെ, ഈ എന്നിട്ട് ഈ അയൺ ബാൻഡ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹുക്കിലേക്ക് ഇടും.
ഓക്കെ. എന്നിട്ട് ഈ ഒരു ഹുക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷനും വർക്കിംഗ് ഒക്കെ, ഈ ഒരു ഹുക്ക് ഉള്ള ഈ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡോറിൻ്റെ അല്ലെങ്കിൽ വിൻഡോൻ്റെ ഫ്രെയിമിലേക്ക് ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇതിനൊക്കെ ഫിക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇതിനിത്ര മാത്രമേ പറയാനുള്ളൂ, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹിഞ്ചസിൽ നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് പിവട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിവട്ട് ഹിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതായത് രണ്ട് പ്ലേറ്റുകളാണ്. ഓക്കെ, ഒരു പ്ലേറ്റിൽ ഒരു ഹുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പിന്ന് ഇതുണ്ടാവും, നെക്സ്റ്റ് പ്ലേറ്റിൽ എന്തുണ്ടാവും, അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതായത് കറക്റ്റ് ഈ ഒരു പിന്നിലേക്ക് ഇറങ്ങിയിരിക്കാൻ പാത്രത്തിനൊരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഹുക്കുള്ള പ്ലേറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഫ്ലോറിൽ ഫിക്സ് ചെയ്യും. പിന്നെ കൂടാതെ ഈ ഒരു ഹോളുള്ള ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഡോറിലും കൊണ്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഡോർ എന്ത് ചെയ്യും, ആ ഡോർ ഈ പ്ലേറ്റ് നേരെ ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഹുക്കിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡോർ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, അത്രയും ഇതിനകത്തുള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഹിഞ്ച് തന്നെയാണ്, അത് ഓർത്തിരിക്കുക. നമുക്ക് ഹിഞ്ചസിനെ കുറിച്ച് ടോട്ടലി നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം ഓരോ ഹിഞ്ചസും എന്തൊക്കെയാണെന്നും അതിൻ്റെ ഏകദേശം വർക്കിംഗ് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെക്കുക.